ദിവ്യ ബ്രിൻഡോ. അപ്പൊ ഇന്ന് നമ്മള് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഓൾറെഡി ആ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ഓണം മേക്ക് ഓവർ ആണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്, കുറച്ച് അടിപൊളി ജ്വല്ലറി കളക്ഷൻ കാണിച്ചു തരാനാണ്. ഇത് ഫുള്ള് എവിടെ നിന്നാണെന്നൊക്കെ പറയാം, അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ ആദ്യമേ നമുക്ക് ജ്വല്ലറീസ് കാണാം അല്ലേ. ഇത് കണ്ട് എന്തോരം ജിമുക്കാസ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ജിമുക്ക കളക്ഷൻസ് ആണ്. അപ്പൊ ഇത് ബ്രൈഡ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഓണം ലുക്സിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ്. അത്യാവശ്യം എന്താ ഒരു ഹെവി ആയിട്ടുള്ള ഹെവി ടൈപ്പ് ജിമുക്കാസ് ആണ്. എനിക്ക് ഒരു പ്രൈസും ഇല്ല, എന്നാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയുള്ള സൈറ കളക്ഷനിൽ നിന്നാണ്. അവരുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജ്വല്ലറി കളക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഇതാണ്, നല്ല ഒരു ഗോൾഡ് ഫിനിഷ് ഉള്ള അതുപോലെ തന്നെ ബീഡ്സ് വർക്കൊക്കെ ഉള്ള ഒരു അടിപൊളി ജുമുക്കാണ്. ഇത് നമുക്ക് നിട്ട് നോക്കാം. ണ്ടോ കിഡിലൻ ആയിട്ടുണ്ടല്ലേ, കിഡിലൻ ജുമുക്കയാണ് ഇത്. എസ്പെഷ്യലി വന്നിട്ട് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ അതുപോലെ ബ്രൈഡ്സിനാണേലും ഹിന്ദു ബ്രൈഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്യൂട്ടായി പോകുന്ന ഒന്നാണ്. അതിൻ്റെ അറ്റത്തുള്ളത് ഇത് കണ്ടോ, വൈറ്റ് ബീഡ്സ് ഒക്കെ കാണാം, നല്ലൊരു ഭംഗിയുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉള്ള നല്ല പിങ്ക് കളറിൽ നല്ല വർക്കുള്ള ജുമുക്കയാണ്. കുന്തൻ സ്റ്റോൺസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ഒരു നോസ് റിങ്ങിനും ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള ഒരു ജുമുക്കാണ്. നമുക്ക് ഇട്ട് നോക്കാം. വാവ്, സൂപ്പറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ എൻ്റെ നോസ് റിങ്ങിൽ ഈ സെയിം കളറുള്ള സ്റ്റോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ബീഡ്സ് വർക്കും ഉണ്ട്. അപ്പോൾ ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നുന്നു. പിന്നെ എൻ്റെ ഐ ഷാഡോ ഉണ്ടോ, എൻ്റെ ഐ ഷാഡോ എല്ലാം ഇതിന് മാച്ചിങ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ജുമുക്ക. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എലഗന്റ് ലുക്കാണ്. ഹിന്ദു ബ്രൈഡ്സിനൊക്കെ എൻ്റെ ബ്രൈഡ്സിനോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജ്വല്ലറീസ് സെലക്ട് ചെയ്യുമ്പം ഇങ്ങനത്തെ ടൈപ്സൊക്കെ നമ്മൾ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ജുമുക്ക ഒക്കെ സെലക്ട് ചെയ്ത് മേടിക്കുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ബ്രൈഡ്സ് അവർ അതിനെപ്പറ്റിയൊന്നും കെയർ ചെയ്യാറില്ല. ആ ഒരു ടെൻഷനിൽ കൈ കിട്ടുന്നത് മേടിക്കുക, അല്ലെങ്കിൽ ഗോൾഡിലേക്ക് പോകും. ഗോൾഡ് ആകുമ്പോൾ അവർ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ ജുമുക്കാസൊക്കെ എടുക്കും, പക്ഷേ നമ്മുടെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബ്രൈഡ്സിനോട് പറയും ഇങ്ങനെ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള മോസ്റ്റ്ലി ഹിന്ദു ബ്രൈഡ്സിനൊക്കെ റെഡ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ ആ ഒരു ഷെയ്ഡിൽ വരുന്ന സാരിയൊക്കെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ജുമുക്ക അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഇനി വരാനിരിക്കുന്ന ബ്രൈഡ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണെങ്കിലും ഇതുപോലത്തെ ജ്വല്ലറീസ് ഒക്കെ പർച്ചേസ് ചെയ്യാം. നമ്മളെ സൈറയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ജുമുക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ഭംഗിയുണ്ട്, നല്ല ഹെവിയാണ്, നല്ല രസമുണ്ട്. ഇതിന് വന്നിട്ട് ഏകദേശം ഒരു 3000 എബോവ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട്. കാരണം ഇതിൽ ഫുള്ള് നല്ല സ്റ്റോൺ വർക്ക് ഉണ്ട്, നല്ല ഗ്ലിറ്ററി ആണ് ഈ ജുമുക്ക. അതുപോലെ തന്നെ അടിയിൽ നല്ല ബീഡ് വർക്കൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. കാരണം ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വീട്ടിൽ വന്നിട്ടാണോ ഒന്ന് ട്രൈ ചെയ്യാന്ന്, ചെവി കുഞ്ഞിതാണെന്നുള്ളൊരു ഇഷ്യൂ ഉള്ളൂ. അതർവൈസ് ഞാൻ എന്ത് കമ്മലും ട്രൈ ചെയ്യാൻ ഞാൻ റെഡിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എൻ്റെ നെക്കിന് അത്യാവശ്യം നല്ല നീളം ഉള്ളത് കൊണ്ട് ഏത് കമ്മലിട്ടു ഏതും സ്യൂട്ടായി പൊക്കോളും, എത്ര ഹെവി ആണേലും. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓണം ലുക്കിന് നമുക്ക് ഒരു ജിമുക്ക എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. വേറൊരു കമ്മലും വേറൊരു ഇയറിങ്സും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ട്രഡീഷണൽ ലുക്കും ജിമുക്കയുമായിട്ട്. അപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ കമ്മൽ ഒരു ഹൈലൈറ്റാണ് നമ്മുടെ ഓണം വെയറിൻ്റെ ഒപ്പാണേലും. ഈ ഓണത്തിൻ്റെ ഈ സമയത്ത് എല്ലാവരും ജുമുക്ക പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ സംതിങ് വെറൈറ്റി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നല്ല ബീഡ്സ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുള്ളൊരു അടിപൊളി കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാട്ടോ ഗ്രീൻ. തന്നെ എനിക്ക് എന്ത് ഗ്രീൻ കളറുള്ള എന്ത് ഓർണമെൻറ്റ്സ് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ റെയറാണ് ഈ കളറിലുള്ള ഒരു ഓർണമെൻറ്റ്സ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ ആ ഷോപ്പിലുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമുക്ക് ചെന്ന് ഒത്തിരി എല്ലാം ഇഷ്ടപ്പെടും, എല്ലാം ഭാര്യ എടുത്തോണ്ട് വരാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം 6 ജോഡി 6 പെയർ കമ്മൽ ഞാൻ എടുത്തോണ്ട് വന്നത്.
കാലഘട്ടത്തിന് ഒത്ത വിധം ഏറ്റവും സ്റ്റൈലിഷ് ലുക്കിൽ വന്നിരിക്കുന്ന ജിമുക്കയാണ്. ഫുള്ള് ഹെഡി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഡയമണ്ട് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ജിമുക്കയാണ്. ഇതിലാണെങ്കിൽ തന്നെ നല്ല സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജിമുക്ക കുറച്ച് എന്താ കണ്ടംപററി ലുക്കിൽ വേണം, മോഡേൺ പ്ലസ് ട്രഡീഷണൽ വേണമെന്നുള്ളവർക്ക് ഈ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ ടൈപ്പ് ജിമുക്ക എന്ത് മെറ്റീരിയലിനാണ് എന്ത് വർക്കുള്ള സാരിക്കാണ് ചേർന്ന് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ്ലി നമ്മുടെ സാരിയിൽ ഇപ്പൊ സെറ്റ് സാരി ആണെങ്കിലും ചില സാരിയിലൊക്കെ സ്റ്റോൺ വർക്കൊക്കെ ഉണ്ടാവും. ഇച്ചിരി ഹെവി വർക്കുള്ള സാരി വേണമെന്നുള്ളവർക്ക് അവരത് ചൂസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ സാരിക്ക് അല്ലെ ബ്ലൗസിന് നല്ല ഹെവി വർക്കുള്ള സാരിക്ക് ഒക്കെ ചേർന്ന് പോകുന്ന ഒരു കമ്മലാണിത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് എന്താണെങ്കിലും സ്യൂട്ടായി പോകും. ഇനി പക്കാ ട്രഡീഷണൽ ലുക്കിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് മുമ്പ് ഇട്ട ജിമുക്കാസ് ഒക്കെ ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്നതാണ്. ആ ഗ്രീൻ സ്റ്റോണുള്ള അല്ലെങ്കിൽ ആ പിങ്ക് സ്റ്റോണുള്ള ജിമുക്കാസ് അല്ലെങ്കിൽ ആ പ്ലെയിൻ ഗോൾഡ് ജിമുക്ക എല്ലാം നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോൺ വർക്കുള്ള, ഞാൻ പറഞ്ഞല്ലോ സ്റ്റോൺ വർക്കുള്ള സാരിക്ക് നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. സ്റ്റെൻ ഫൈനൽ വൺ ഈസ് കുറച്ച് മുമ്പ് കാണിച്ചതിൻ്റെ തന്നെ കുറച്ച് വലിയ ടൈപ്പ് കമ്മലാണ് ഇത്. കുറച്ചുകൂടി വലുപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ഇത്. അത്രയും സ്റ്റോൺ വർക്ക് ഇല്ലെങ്കിൽ കൂടി സ്റ്റോൺസിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്ത് ഇങ്ങനെ നല്ല മഴത്തുള്ളി പിങ്ക് കളറ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം ഇതിങ്ങനെ നമുക്ക് നിൽക്ക് നോക്കാം. അടുത്ത ജിമുക്ക എല്ലാം അടിപൊളിയായിട്ടുണ്ട് അല്ലേ. എല്ലാ ജ്വല്ലറീസും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് എവിടെയാണല്ലേ, നമ്മുടെ തൊടുപുഴയുള്ള സൈറയിലാണ് ഉള്ളത്. അങ്ങോട്ട് ചെന്നാൽ മതി, ഏത് ടൈപ്പ് ജ്വല്ലറി വേണം അവിടെ എല്ലാം അടിപൊളി കളക്ഷനാണ്. അപ്പോൾ എന്താണേലും തൊടുപുഴക്കാരൊന്ന് പോയി നോക്കൂ കേട്ടോ.